അരുവി ഡയറക്ട് ചെയ്ത അരുൺ പ്രഭു പുരുഷോത്തമൻ എന്ന പേര് മതി ഈ ഒരു ഫിലിം കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രെയിലർ പോലും കാണാണ്ടാണ് ഈ ഫിലിം ഞാൻ കണ്ടത്. സോണി ലിവിലൂടെ പുറത്തിറങ്ങി അരുൺ പ്രഭു പുരുഷോത്തമൻ ഡയറക്ട് ചെയ്തിട്ടുള്ള വാഴൽ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് ഗോഡ് ആ മൊബൈൽ സ്മാർട്ട് ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങി. പ്രശാന്ത് എന്ന ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് വാഴൽ എന്ന് പറയുന്ന ഫിലിമിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. പ്രശാന്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലൈഫ് എന്ന് പറയുമ്പോൾ അത് മേലോട്ടും താഴോട്ടുമായിട്ടാണ് പ്രശാന്തിൻ്റെ കാര്യത്തിൽ പോകുന്നത്. അതാണ് പ്രശാന്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് പ്രശാന്തിൻ്റെ ലൈഫിൽ കുറച്ച് ഇൻസിഡൻസൊക്കെ സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ വൺ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഈ ഫിലിം കാണുമ്പോൾ ഇത് തുടങ്ങിയതും അവസാനിച്ചതും സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഏതോ ഒരു മാജിക് വേൾഡിൽ പോയ പോലത്തെ ഒരു ഫീലായിരുന്നു ഈ ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പല ആംഗിളിലായിട്ട് ഈ ഫിലിമിൻ്റെ സ്റ്റോറി പ്രസൻറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെയൊക്കെ നല്ലൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അത്രയും എൻഗേജഡായിട്ട് ഈ ഫിലിം കാണാൻ പറ്റിയിരുന്നു. പിന്നെ ഫിലിം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല സ്വഭാവങ്ങളും ഈ ഫിലിമിൻ്റെ കാര്യത്തിൽ തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വേരിയേഷൻ കാര്യങ്ങളൊക്കെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 2, ഈ ഫിലിമിലെ ഹിലേറിയസ് മൊമെൻറ്റ്സ് ആണ്. ഈ ഫിലിമിൻ്റെ ആദ്യ ഭാഗത്ത് കുറച്ചധികം ചിരിക്കാനുള്ള സെഗ്മെൻറ്റ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്രയും കോമഡി ആയിട്ട് തോന്നുന്ന ഒരു സംഭവമായിട്ട് തോന്നിയിരുന്നു. പക്ഷേ അവിടെ കോമഡി ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷന് കൊടുക്കുന്നൊരു പ്രസൻറ്റേഷൻ സ്റ്റൈല് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കേസിൽ നമുക്കൊരു കോമഡി ആയിട്ട് തോന്നുന്നൊരു ഫീലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, അതിനെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന കാര്യത്തിലാണ് ആ ഫിലിം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് എനിക്ക് ഈ ഫിലിം കണ്ടപ്പോൾ മനസ്സിലായി. നമ്പർ 3, ക്യാരക്ടേഴ്സ് ആണ്. ഈ ഫിലിം പ്രശാന്തിൻ്റെ സ്റ്റോറി ആണെങ്കിൽ പോലും പ്രശാന്തിൻ്റെ ലൈഫിലോട്ട് കടന്നു വരുന്ന ആൻഡ് ലൈഫിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അനിയത്തി, അമ്മയായിട്ട് വന്ന ശ്രീജ ചേച്ചി, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് പ്രശാന്തിൻ്റെ ലൈഫിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്പേസ് കുറവാണെന്ന് വെച്ചിട്ട് അതൊരു പ്രശ്നമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. പക്ഷേ ഉള്ള സ്പേസിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യമാണ് എനിക്ക് ഈ ഫിലിമിൽ ഒരു അതിശയമായിട്ട് തോന്നിയത്. നമ്പർ 4, പെർഫോമൻസുകളാണ്. ഈ ഫിലിമിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ന്യൂ ഫേസ് ആണ്. അതോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്ക് ന്യൂ ഫേസ് ആയതാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും പ്രദീപ് ആൻ്റണി, ആരവ്, ടി ജെ ഭാനു, ദീവാധവൻ, ഇവരൊക്കെ നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പ്രദീപ് ആൻ്റണി, ആരവൊക്കെ ഈ ഫിലിമിൽ തകർത്ത് അഭിനയിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ സെഗ്മെൻസൊക്കെ അത്രയും രസമായിട്ട് ഈ ഫിലിമിൽ തോന്നിയിരുന്നു. കോമഡി ആണെങ്കിൽ പോലും പലയിടത്തും നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഈ രണ്ട് കേസിലും പ്രദീപ് ആൻ്റണിയും ആരവൊക്കെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ അത്രയും രസമായിരുന്നു. ടി ജെ ഭാനുവിൻ്റെയും ദീവാധവൻ്റെയും കേസ് പറയുമ്പോൾ കൊടുത്ത സ്പേസിൽ അത്രയും വെടിപ്പായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു ഫിലിം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പല ലയേഴ്സായിട്ട് പറയുന്ന ഒരു സ്റ്റോറീസിലോട്ട് അത് പോകുന്നുണ്ട്. ആൻഡ് അവിടെയൊക്കെ ഇവർക്കായിട്ടുള്ള ഒരു രീതിയിലോട്ട് ഈ ഫിലിം കൺവേർട്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ അത്ര നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 5, വിഷ്വൽസ് ആണ്. ഈ ഫിലിമിൻ്റെ വിഷ്വൽസിൻ്റെ കേസ് പറയുമ്പോഴേ അത് ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസിന് ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് പേഴ്സണലി പറയാൻ തോന്നുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ഫിലിമിൽ പലവിധ ലൊക്കേഷൻസൊക്കെ വരുമ്പോൾ അവിടെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് സിനിമാറ്റോഗ്രാഫി വഴി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് സിനിമാറ്റോഗ്രാഫിയുടെ കേസ് പറയുമ്പോൾ, ഷെല്ലി കാലിസിൻ്റെ വർക്ക് കണ്ടിട്ട് ഈ ബിയർ ഗേൾസിൻ്റെടൊപ്പം ഡിസ്കവറി ചാനലിൽ പോയ പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് വന്നത്. കാരണം അവിടെയൊക്കെ വണ്ടർ അടിച്ചിട്ട് എന്തൊക്കെയോ സംഭവിച്ച പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. കാരണം ആ ഒരു മൊമെൻറ്റിൽ അങ്ങനെ ഒരു സ്ട്രക്കായി പോയി. അതായിരുന്നു എനിക്ക് ഈ ഫിലിമിൻ്റെ വിഷ്വൽസൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. ആൻഡ് ശ്രീരാമിൻ്റെ ആർട്ട് ഡയറക്ഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിനെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം എന്ന് പോലും എനിക്ക് അറിയില്ല. കാരണം വിഷ്വൽസ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി, അതിൻ്റെ മാജിക്ക് കണ്ടിട്ട് അത്രയും ഗംഭീരമായി എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊന്നും പോരാ. കാരണം ശ്രീരാമിൻ്റെ ആർട്ട് ഡയറക്ഷൻ അങ്ങനെയാണ് ഈ ഫിലിമിന് വന്നിട്ടുള്ളത്. അപ്പോൾ എത്രയൊക്കെ ഡിസ്ക്രൈബ് ചെയ്താൽ പോലും അതൊന്നും മതിയാവത്തില്ല. നമ്പർ 6, പ്രദീപ് കുമാറിൻ്റെ മ്യൂസിക്കാണ്.
സോങ്സിലാണെങ്കിലും ബി ജി എംസിലാണെങ്കിലും പ്രദീപ് കുമാർ അത്രയും നല്ലൊരു വർക്ക് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് അത്രയും നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ ഇഷ്ടപ്പെട്ടു. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ഫിലിമിൽ കുറച്ച് കോമഡി സെഗ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ആ സിറ്റുവേഷൻ കൊണ്ട് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ കാര്യത്തിലൊക്കെ അത്രയും നല്ലൊരു ബാക്ക് സപ്പോർട്ട് ബി ജി എംസ് ഈ ഫിലിമിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഫിലിമിൻ്റെ ഷെയ്ഡുകളിൽ വേരിയേഷൻ സംഭവിക്കുമ്പോൾ അതേ കാര്യം തന്നെ ബി ജി എംസിലൂടെയും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് സോങ്സിൻ്റെ കേസ് പറയുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഫിലിമിൻ്റെ ഷെയ്ഡുകളിൽ ഈ പറയുന്ന വേരിയേഷൻ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആ ഫ്ലോയിൽ തന്നെ ഒരു പാറ്റേണിലും കാര്യങ്ങളിലൊക്കെ അത്രയും വ്യത്യാസമൊക്കെ വരുമ്പോൾ പോലും അങ്ങനെയുള്ളൊരു പ്ലേസ്മെൻ്റ് സോങ്സിലൂടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് പേഴ്സണലി സോങ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓവറോൾ വാഴൽ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അരുൺ പ്രഭു പുരുഷോത്തമൻ്റെ ഒരു മാസ്റ്റർ പീസ് വർക്കായിട്ടാണ് വാഴൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ പറയാനുള്ള മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഫിലിം മേക്കിംഗ് സ്റ്റൈലിൽ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു ഫ്യൂച്ചർ കാണുന്നൊരു ഡയറക്ടറാണെന്നാണ് എനിക്ക് പേഴ്സണലി പറയാൻ തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കേസിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഫിലിം ഞാൻ അങ്ങനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫിലിമല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഫിലിം ഒരു ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ സഞ്ചരിക്കുന്നൊരു ഫിലിമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. എന്നാൽ പോലും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ, ഞാൻ ഇതുവരെ 2021 കണ്ട ഫിലിംസിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമായിട്ടാണ് വാഴൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഈ ഫിലിം കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഷോർട്ട് റിവ്യൂസും അതുപോലെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാത്ത റിവ്യൂസൊക്കെ അതിൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.